ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഓട്ടോ ഡ്രൈവ്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കെ ടി എം ഡ്യൂക്ക് 250 2022 BS6 മോഡലാണ്. സോ എല്ലാവർക്കും അറിയുന്ന വണ്ടി തന്നെയാണ്. സോ നമുക്ക് എന്തായാലും സ്ട്രെയിറ്റ് ആയി റിവ്യൂലേക്ക് പോവാം. സ്ട്രൈറ്റ് അവേ ഫ്രണ്ട് ലുക്കിൽ തന്നെ നോക്കുമ്പോൾ തന്നെ എടുത്തു പറഞ്ഞത് വെഹിക്കിളിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ് കേട്ടോ. ഒരു 6-pack LED ഹെഡ്ലൈറ്റ്സ് വന്നിട്ടുള്ളത് വിത്ത് DRLസും ഇൻക്ലൂഡാണ്. നമ്മളെ 390 വന്ന സെയിം ടൈപ്പ് ഓഫ് ഹെഡ്ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ LED ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. KTM എല്ലാ ബ്രാൻഡിൽ കാണുന്ന രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ഇതിലും LED വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 390 നിന്നും നമുക്ക് എടുത്തു പറഞ്ഞ മാറ്റം വന്നിട്ടുള്ളത് ഏകദേശം ഈ വെഹിക്കിളിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ്. മീൻസ് അങ്ങനെയല്ല, CC വൈസ് അല്ല പറയുന്നത്, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് എടുത്തു പറഞ്ഞ മെയിൻ ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്. പിന്നെ ലുക്കിൽ നോക്കുമ്പോൾ തന്നെ ഏകദേശം അവർ 390 സെയിം ടൈപ്പ് ഓഫ് ഡിസൈൻ തന്നെയാണ് 250 മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സസ്പെൻഷനൊക്കെ നോക്കുമ്പോൾ തന്നെ USD സസ്പെൻഷൻ വന്നിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡ്സിലും റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ടയർ സ്പെക്കൊക്കെ നോക്കുമ്പോൾ 110/70 70-inch ട്യൂബ്ലെസ് ടയർസാണ് വന്നിട്ടുള്ളത്. പിന്നെ അലോയ് വീൽസ് വന്നിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ ചാനൽസ് ABS കൊടുത്തിട്ടുണ്ട്. പിന്നെ ടയറിൻ്റെ ബോർഡ് കൂടെ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ KTM എന്ന നെയിമിങ്ങും കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് വെഹിക്കിളിൻ്റെ സൈഡ് പോർഷനൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു ബ്രോഡ് രീതിയിലുള്ള ടാങ്ക് പറയാൻ പറ്റില്ല. എന്നാൽ കൂടിയും ടാങ്ക് ചെറുതാണെങ്കിൽ കൂടിയും ചെറിയ രീതിയിലുള്ള സ്കൂപ്പിംഗ്, നല്ല പോയിൻ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്കൂപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്. അവിടെ 250 എന്ന വലിയൊരു ബാഡ്ജിങ്ങും ഒരു ഡ്യൂക്ക് എന്ന നെയിമിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ റേഡിയേറ്റർ ഗ്രിൽസിൻ്റെ സൈഡും രണ്ടൊരു പ്രൊട്ടക്ഷനും രീതിയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എപ്പോൾ കാണുന്ന രീതിയിലുള്ള സെയിം ടൈപ്പ് ഓഫ് നമ്മുടെ ക്രാഷ് ഗാർഡ് വന്നിട്ടുണ്ട്. അത്ര സ്ട്രോങ് ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഫ്രെയിമിങ്ങിനൊക്കെ ഒരു ഓറഞ്ച് കളറാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കോമ്പിനേഷൻ കളേഴ്സ് തന്നെയാണ് വെഹിക്കിൾ കൊടുത്തിട്ടുള്ളത്. ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത് 13.5 liter ആണ് കേട്ടോ. പിന്നെ കൂടാതെ തന്നെ നമുക്ക് എഞ്ചിൻ സ്പെക്കൊക്കെ നോക്കുമ്പോൾ തന്നെ ഡിസ്പ്ലേസിന് വന്നിട്ട് 248 CC ആണ്. പിന്നെ കൂടാതെ മാക്സിമം പവർ വന്നിട്ടുള്ളത് 30 PS ടോർക്ക് വന്നിട്ടുള്ളത് 24 NM ടോർക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഒരു 6-speed ഗിയർ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ നമുക്ക് റിയർ സസ്പെൻഷനൊക്കെ നോക്കുമ്പോൾ തന്നെ WB മോണോക്കോ സസ്പെൻഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എഞ്ചിൻ്റെ ലോവൽ തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഗാർഡും കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത് 185 mm ആണ്. പിന്നെ വീൽ ബേസ് വന്നിട്ടുള്ളത് 1357 mm ആണ്. പിന്നെ എക്സോസ്റ്റൊക്കെ കാണാൻ നമ്മൾ സെയിം ടൈപ്പ് ഓഫ് എക്സോസ്റ്റ് തന്നെയാണ്, വ്യത്യാസങ്ങൾ വരുത്തിയിട്ടില്ല. റിയർ ബ്രേക്കിംഗ് നോക്കുമ്പോൾ തന്നെ അതും ഡ്യുവൽ ചാനൽ ABS ആണ് വന്നിട്ടുള്ളത്. പിന്നെ റിയർ ടയർ പ്രൊഫൈൽ വന്നിട്ടുള്ളത് 150/60 17-inch ടയറാണ് വന്നിട്ടുള്ളത്. ഗ്രാബ് റെയിലൊക്കെ നോക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി നമ്മുടെ റിയർ ടെയിലായിട്ട് കുറച്ചും കൂടി ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു പോയിൻറ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. LED ടെയിൽ ലാമ്പ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ LED ഇൻഡിക്കേറ്റേഴ്സും പിന്നെ ലോവറിൽ ഒരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. സീറ്റ്സൊക്കെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ KTM ഡ്യൂക്ക് എന്ന നെയിമിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സീറ്റ് കുറച്ചും കൂടി ബ്രോഡാണ് പറയാം, എന്നാൽ കുഷൻ നമുക്ക് അത്ര അങ്ങോട്ട് പറയാൻ പറ്റില്ല. കാരണം എല്ലാം KTM ബൈക്സ് കാണുന്ന രീതിയിലുള്ള സെയിം ടൈപ്പ് അത് തന്നെയാണ്. അല്ലെങ്കിൽ കുഷൻ കുറച്ചുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസൈനിനെ തന്നെ ലുക്കിനെ തന്നെ ബാധിക്കും. ഇതിൽ ഇഗ്നീഷൻ വരുന്നത് ടാങ്കിൻ്റെ ഇവിടുത്താണ് ഇഗ്നീഷൻ വരുന്നത്. പിന്നെ സ്വിച്ചസൊക്കെ നോക്കുമ്പോൾ തന്നെ ഡിമം ബ്രൈറ്റ് പാസ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഹോണ് പിന്നെ സ്ലിപ്പർ ക്ലച്ചാണ് അസിസ്റ്റൻസ് സ്ലിപ്പർ ക്ലച്ചാണ് വന്നിട്ടുള്ളത്. പിന്നെ ഹാൻഡിൽ ബാർ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബ്രോഡായ രീതിയിലുള്ള ഹാൻഡിൽ ബാർ ആണ്, കറക്റ്റ് പൊസിഷനിങ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്, കാരണം തട്ടുന്ന ചാൻസ് വളരെ കൂടുതലാണ്. കുറച്ച് കെയർ ചെയ്ത് ഓടിച്ചില്ലെങ്കിൽ തട്ടി തട്ടുന്ന ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒക്കെ നോക്കുമ്പോൾ തന്നെ ഡ്യൂക്ക് പോയിൻറ്റിൽ കാണുന്ന രീതിയിലുള്ള സെയിം ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ABS ഓൺ ആണ്, നമുക്ക് ABS മാനേജർ ഓഫ് ആക്കാം.
പിന്നെ സൈഡ് സൗണ്ട് ഇൻഡിക്കേഷൻ ഉണ്ട്, സൈഡ് സൗണ്ട് ഇൻഡിക്കേഷൻ ഉണ്ട്. പിന്നെ ആവറേജ് മൈലേജ് കാണിക്കും, പിന്നെ ട്രിപ്പ് വൺ ട്രിപ്പ് ടു അങ്ങനത്തെ എല്ലാ ഇൻഡിക്കേഷൻസും ഉണ്ട്. നോർമലി കാണുന്ന എല്ലാ ഇൻഡിക്കേഷൻസും ഇതിൽ കാണിക്കുന്നുണ്ട്. കമ്പനി പറയുന്ന മൈലേജ് ഏകദേശം ഹൈവേസിൽ 41 കിലോമീറ്റേഴ്സും പിന്നെ സിറ്റീസിൽ ഓൾമോസ്റ്റ് 35 കിലോമീറ്റേഴ്സാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കുറേ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം 20-30 മാത്രമേ സിറ്റീസിൽ കിട്ടുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഓൾമോസ്റ്റ് ഒരു സിറ്റീസിലൊക്കെ കസ്റ്റമർ ചോദിച്ചപ്പോൾ പറയുന്നത് ഓൾമോസ്റ്റ് 28-30 ഒക്കെയാണ് കിട്ടുന്നത്. ഈ വണ്ടി ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് സർവീസ് ആയിട്ടില്ല. ഈ വണ്ടി ഓൾമോസ്റ്റ് ഇപ്പോൾ കിട്ടുന്നത് കറൻറ്റ് 18 കിട്ടുന്നുള്ളൂ മൈലേജ്. ഫസ്റ്റ് സർവീസ് ഓയിൽ ചേഞ്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി മൈലേജ് കിട്ടുന്നതാണ് പറയുന്നത്. എന്നാൽ കൂടി പൊതുവേ സിറ്റീസിലൊക്കെ കിട്ടുന്നത് 28 ആണ് ഏകദേശം കിട്ടുന്ന മൈലേജ്. സോ നമുക്ക് എന്തായാലും ഈ വെഹിക്കിളിൻ്റെ എക്സോസ്റ്റിനോട് ഒന്ന് കേട്ട് നോക്കി നോക്കാം. സൗണ്ട് നോക്കുമ്പോൾ തന്നെ അത്ര വലിയ ലൗഡി സൗണ്ട് അല്ല. ആക്ച്വലി പണ്ടത്തൊക്കെ നമ്മൾ KTM നോക്കുമ്പോൾ തന്നെ ആ സൗണ്ടിനെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്, കാരണം ട്രെൻഡിങ് അല്ല, നമുക്ക് പെട്ടെന്ന് ഒരു KTM ആണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള സൗണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ എക്സോസ്റ്റ് കുറച്ചും കൂടിയും അവർ നോർമലി അണ്ടർബിൾ എക്സോസ്റ്റ് ആയിരുന്നു ആദ്യം, പിന്നെ അത് അപ്ഡേഷൻ വന്ന് നോർമൽ ടൈപ്പുള്ള എക്സോസ്റ്റ് വന്നു, പിന്നെ അത് BS6 ആയി, കുറച്ചും കൂടി സൗണ്ട് കുറഞ്ഞു. ഒരു നോർമൽ ബൈക്കിനെ മീൻസ് അതിൽ കിട്ടുന്ന സെയിം ടൈപ്പ് ഓഫ് ഒരു ഫീലിംഗ് തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു KTM ആണെന്നൊരു ഒരു പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള സൗണ്ട് അല്ല വന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ ഡ്യൂക്ക് 250 ഒന്ന് റൈഡ് ചെയ്ത് നോക്കിയോക്കാം. അതിൻ്റെ ക്വാളിറ്റിയും ഐ മീൻസ് പെർഫോമൻസും ടോർക്കും പിന്നെ കംഫർട്ടൊക്കെ നോക്കി നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ നല്ല സഡൻ പിക്കപ്പ് ആട്ടോ അശ്വിനോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരു ഡ്യൂക്ക് കാരണം 200 ആയാലും 250 ആയാലും 300 ആയാലും പവർ രക്ഷയില്ലാത്ത വണ്ടിയാണ്. കാരണം ആ CC ഉള്ള മാക്സിമം ഔട്ട്പുട്ട് അവർ അത് കൊടുക്കുന്നുണ്ടായിരുന്നു. മുന്നത്തെ 250 ചെറിയൊരു മീൻസ് കുറച്ചും കൂടിയും ഇപ്പോഴത്തെ 250 കുറച്ചും കൂടി അത് എല്ലാം എൻജിൻ കുറച്ചും കൂടി റിഫൈൻ ആക്കിയിട്ടുണ്ട്. പിന്നെ സഡൻ പിക്കപ്പ് ഒരു രക്ഷയില്ല, അത്രയും നല്ല സഡൻ പിക്കപ്പാണ്. പിന്നെ സൗണ്ട് നോക്കുമ്പോൾ ഞാൻ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി സ്മൂത്തായ സൗണ്ടാണ്. പണ്ടത്തെ ഡ്യൂക്കിനെ പോലെ സൗണ്ട് അല്ല, BS6 ആയതുകൊണ്ട് തന്നെ സൗണ്ടും കുറയും. പിന്നെ എന്താ പറയുക, കുറച്ചും കൂടി നമുക്ക് ഒരു കറക്റ്റ് ഷിഫ്റ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന വണ്ടി തന്നെയാണ് കേട്ടോ. കാരണം ആ ഒരു ത്രോട്ടിലാണെങ്കിലും ഭയങ്കര സ്മൂത്തായിട്ടൊരു ആക്സലറേഷൻ തന്നെയാണ് കിട്ടുന്നത്. കാരണം അത്രയും റഫ് അല്ല ആക്സലറേഷൻ, ഭയങ്കര സ്മൂത്താണ്. Let me take you for a ride, dancing with the lights. Our hearts beat like a drum. എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. വീണ്ടും അടുത്ത വെഹിക്കിളുമായി അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. ടിൽ ദെൻ, ഇൻ ദി സൈനിങ് ഓഫ്, ബൈ.